ഹായ് മച്ചാരെ എന്റെ പേര് സോളമൻ എല്ലാവർക്കും മെസ്സാ ട്രിക്സ് ആൻഡ് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മച്ചമാരെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ എങ്ങനെ വെറും ഒരു ക്യു ആർ കോഡ് സ്കാനിങ്ങിലൂടെ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മളുടെ വാട്സപ്പ് പ്രൊഫൈലിലേക്ക് എത്തിക്കാം എന്നതിനെ കുറിച്ചാണ്. സാധാരണയായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മളുടെ വാട്സപ്പ് നമ്പർ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവരുടെ കോണ്ടാക്ട്സിൽ നമ്മളുടെ നമ്പർ സേവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളുടെ പ്രൊഫൈൽ അവർക്ക് ഓപ്പൺ ചെയ്യാനും നമ്മളുമായിട്ട് സന്ദേശങ്ങൾ കൈമാറാനും സാധിക്കാറുള്ളായിരുന്നു. ഇപ്പോൾ വെറും ഒരു ക്യു ആർ കോഡ് സ്കാനിങ്ങിലൂടെ നമ്മളുടെ പ്രൊഫൈലിലേക്ക് അവരെ എങ്ങനെ ഡയറക്റ്റായി എത്തിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പം മച്ചവരെ നമ്മുടെ ഈ വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചർ ആയിട്ടുള്ള ഈ ക്യു ആർ കോഡ് എന്ന് പറയുന്ന ഈ ഫീച്ചർ ഇപ്പോൾ ആകെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ വാട്സപ്പിൻ്റെ തന്നെ ബേറ്റാ വേർഷൻ എന്ന് പറയുന്ന വാട്സപ്പിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ മാത്രമാണ്. അപ്പം മച്ചവരെ നിങ്ങളിപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി വാട്സപ്പ് ബേറ്റാ വേർഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അത് കാണാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് ബേറ്റാ വേർഷൻ ഫുള്ളായി കാണും. അതുകൊണ്ട് തന്നെ അവർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ അത് റിമൂവ് ചെയ്ത് കാണും. അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ദയവായി ശ്രദ്ധിക്കുക. ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് അതിനാദ്യമായിട്ട് നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിൽ നമുക്കൊരു മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും. നമുക്ക് ആ മൂന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് വരുന്ന ഓപ്ഷനായ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ പ്രൊഫൈലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ക്യു ആർ കോഡിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ആ ക്യു ആർ കോഡിൻ്റെ ഐക്കണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ ക്യു ആർ കോഡിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ വാട്സപ്പ് പ്രൊഫൈലിൻ്റെ ക്യു ആർ കോഡ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പം ഗൈസ് നമുക്കിനി നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ആ സ്കാൻ കോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൂടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതെ, ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഫോണിൻ്റെ റെയർ ക്യാമറ ഓണാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയാണ് അത് ഓണാകുന്നത്. നമുക്കിനി എങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്യാം എന്ന് നോക്കാം. അതിന് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ക്യു ആർ കോഡ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത പോലെ തന്നെ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കിനിയും അത് നമ്മുടെ റെയർ ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കാം. അതിനുശേഷം നമ്മൾ ആ സ്ക്രീനിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആ ഇൻ്റർഫേസ് ഓപ്പണായി വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം ഗൈസ് നിങ്ങളിപ്പം വിചാരിക്കും ഈ ക്യു ആർ കോഡ് നിങ്ങൾക്കറിയാത്ത ആർക്കെങ്കിലും നിങ്ങൾ കൈ തട്ടിയോ വല്ലതും ഷെയറായി പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ നമ്പർ ഇല്ലാതെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുകയും നിങ്ങളായിട്ട് ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യത്തില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. അതൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. അപ്പം ഗൈസ് നമുക്ക് അതിനും വാട്സപ്പ് ഇവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടൊരു മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ ഞെക്കുമ്പോൾ റീസെറ്റ് ക്യു ആർ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ആ റീസെറ്റ് ക്യു ആർ കോഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മളുടെ ക്യു ആർ കോഡ് ചേഞ്ച് ആയി വേറെ ക്യു ആർ കോഡ് നമുക്കിവിടെ വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പഴയ ക്യു ആർ കോഡ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ എത്തത്തില്ല. നിങ്ങളുടെ ഈ പുതിയ ക്യു ആർ കോഡ് ഇനിയും അവർ സ്കാൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അയച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മണ്ടയ്ക്ക് ഒരു ഷെയറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനിലോട്ടാണ് നിങ്ങളുടെ ക്യു ആർ കോഡ് സെൻഡ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യാം. അപ്പം ഗൈസ് നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങളിപ്പോൾ ഈ കോഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഇവിടെ വന്നിട്ട് ഈ മൂന്ന് ഡോട്ടിൽ ഞെക്കി റീസെറ്റ് കോഡ് എന്നുള്ളത് ഞെക്കുകയാണെങ്കിൽ ആ കോഡ് അങ്ങ് പോകും. പിന്നെ അവർക്ക് ആവശ്യമില്ലല്ലോ നമ്മുടെ കോഡ്. അപ്പോൾ അവരുടെ കൈ തട്ടി വേറെ ആർക്കെങ്കിലും പോയി കഴിഞ്ഞാൽ അവരും നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ സേഫ് ആക്കാൻ വേണ്ടിയാണ് ഈ റീസെറ്റ് കോഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ വന്നിട്ട് ഇവിടെ റീസെറ്റ് കോഡ് കൊടുക്കുക. അപ്പം ഗൈസ് നമുക്കിനി ഈ ബെറ്റർ വേർഷൻ വാട്സപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം. ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കയറുമ്പോഴേ നിങ്ങൾക്ക് ആദ്യം തേണ്ട ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത്. അതിനുശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്നൊരു ഗ്രീൻ സ്ക്വയറിനകത്ത് നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് ആ ഡൗൺലോഡ് ആപ്പിലൊന്ന് നിൽക്കാം. ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞെക്കി കഴിയുമ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനൊരു
ഓപ്ഷൻ വരുന്നതാണ്. നമ്മളിവിടെ ഓക്കെ എന്ന് ഞെക്കുമ്പോൾ തന്നെ നമുക്ക് മണ്ടയ്ക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം മച്ചവരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പം നമ്മളുടെ വാട്സപ്പ് വഴിക്ക് നമ്മുടെ ചങ്കുകൾക്കെല്ലാം ഇതങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ ഒരിക്കലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അതാണ് മെയിൻ, നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് എനിക്ക് അടുത്ത വീഡിയോ ഇടാൻ, അതിൽ നിന്നാണ് എനിക്കൊരു പ്രചോദനം കിട്ടുന്നത്. പിന്നെ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം മറ്റന്മാരെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവി ഏതൊന്ന് നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം ബൈ ഗൈസ്.